عليك من نثر المليك علامة نور النلا وختم مختوم നബിയെ അല്ലാഹു തങ്ങളെ അയച്ചതാണെന്നതിന്റെ വെളിച്ചം മുഖത്തുണ്ട്, സീൽ മുതുകത്തുണ്ട്, എല്ലാം എനിക്കറിയാം. ശത്രുതകളുടെ നാളുകൾ കഴിഞ്ഞുപോയി, ആനുകൂല്യത്തിന്റെ ദിനരാത്രങ്ങൾ അടുത്തുപോയി, വിട്ടുവീഴ്ചയുടെ ദിനരാത്രങ്ങൾ എത്തിപ്പോയി. ഇപ്പൊ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കുന്ന നായകരാണ്. എനിക്കതുകൊണ്ട് പുറത്തു തരണേ നബിയേ. അബ്ദുല്ലാഹി ഇബ്നുൽ ജബ്അരി എന്ന് പറയുന്ന ശത്രുവിന് മുമ്പിൽ വന്ന് വിശദീകരണം നൽകിയപ്പോ വിട്ടുവീഴ്ച ചെയ്ത നായകരാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. അമേരിക്കയിലിരുന്ന് സിനിമ നെയ്യുകയും കാർട്ടൂൺ വരയ്ക്കുകയും നോവൽ എഴുതുകയും ലേഖനം എഴുതുകയും ചെയ്ത് ആക്ഷേപത്തിന്റെ വാചകങ്ങളെയും വർണ്ണനകളെയും ആവിഷ്കാരങ്ങളെയും കൂട്ടുപിടിക്കുന്ന പടിഞ്ഞാറിന്റെ ഉപാസകരെ, മദീനത്ത് പോയി ഉമ്മരപ്പടിയിലിരുന്ന ചരിത്രം വായിച്ചു നോക്ക്, കാണാം ഹബീബിന്റെ നീതിനിഷ്ഠമായ സമീപനങ്ങൾ. ഇതുപോലെ ഒരു നേതാവിനെയും കാണാൻ പറ്റൂല. ഇന്ന് ഞാൻ വായിച്ചു നോക്കി ഹബീബിന്റെ സമാധാനത്തിന്റെ ഇടപെടലുകൾ, അതൊന്നല്ല രണ്ടല്ല പത്തല്ല എത്രയോ പറഞ്ഞാലും തീരാത്ത വിശദീകരണം. അതിനിടയിൽ എനിക്ക് കിട്ടിയൊരു സന്തോഷ വാർത്തയാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ജയിലുകളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ ജയിലില്ലാതെ ജനങ്ങളെ കൈകാര്യം ചെയ്ത ഭരണാധികാരി അവിടെ ജയിലിലടക്കാൻ ജയിലില്ല. ഇദാ അറാദ യുവദ്ദി അഹദം ഫി സിജ്നി ലിയൗമിൻ ഔ ലിയാമിൻ മഅദൂദാതിൻ അഖല്ല മിൻ അസാബിഇൽ ലദി കാന യഹ്ഫദുഹു ഫീ ദാരിൻ കാനത ബിബാബിൽ മസ്ജിദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ജയിലില്ല. ഒരാളെ ബന്ദിയാക്കി വെക്കേണ്ട വല്ല സാഹചര്യം ഉണ്ടെങ്കിൽ പള്ളിയുടെ മുറ്റത്തൊരു വീടുണ്ട്, ആ വീട്ടിലവരെ അടച്ചിടും. അതും വിരലിലെണ്ണാവുന്ന ദിവസത്തിലേറെ ഒരു ജയിൽ പുള്ളിയും കിടന്നിട്ടില്ല. ഒരു ജയിൽ പുള്ളിയും വിരലിലെണ്ണാവുന്ന ദിവസത്തിനപ്പുറമില്ല. കാരണം ഇത് ശിക്ഷിക്കാനുള്ള ജയിലല്ല, രക്ഷിക്കാനുള്ള ജയിലാണ്. സായിലോ ദമൻ സഹീകാ ധാമലോ കുചിന കുചിന അമോഹി ജായഗ. അല്ലയോ ചോദിക്കുന്നവരെ, മദീനയുടെ ഉമ്മരപ്പടിയിൽ പോയിരുന്ന് ചോദിക്കണം. യാദ് അബറോ കർക്ക തളുപ്പോ ബുൽബുലോ ടുക്കട ടുക്കടാ ധാമോ ഹീ ജായഗ. കൂട്ടിൽ കിടക്കുന്ന കിളികളെ, മദീനയിലെ രാജാവ് കേൾക്കുന്ന അത്രയും ഒച്ചത്തിലൊന്ന് നിലവിളിച്ചോ, എന്നാൽ നിങ്ങളുടെ കൂടുകൾ തരിപ്പണമായിട്ട് നിങ്ങൾ സ്വതന്ത്രരാകും. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ ഹബീബിന്റെ മദീനയിൽ ജയിലില്ല, ഹബീബിന് ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും അരുതായ്മ ചെയ്താൽ അടുത്തറിയുമ്പോഴേക്ക് നന്നാവുകയാണ്, നേരിന്റെ വഴിയിലേക്ക് വരികയാണ്. പിന്നെന്തിനാണ് വൻമതിലുകളുള്ള ജയില്? ഇന്ത്യയിൽ അങ്ങനെയല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജനസംഖ്യാനുപാതത്തിന്റെ ഇരട്ടി മുസ്ലിങ്ങൾ ജയിലിലുണ്ട് എന്ന് അതാ മാസങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. ഉത്തർപ്രദേശിൽ ഇരട്ടിയാണ്, ബീഹാറിൽ ഇരട്ടിയാണ്. ജനസംഖ്യാനുപാതത്തിന്റെ ഇരട്ടിയോളം മുസ്ലിങ്ങൾ ഇന്ന് ജയിലിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ കഥയാണ്. എന്നിട്ടും അരുതായ്മകൾ ഏറുകയാ. ഡൽഹിയിൽ ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ചു. അപ്പോ ഇന്ദ്രപ്രസ്ഥം കുലുങ്ങി, ഡൽഹി ഇളകി, കലുഷിതമായി. സോഷ്യൽ നെറ്റ്വർക്കുകൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, അസംഘടിതമായ ജനങ്ങൾ സംഘടിതരായി, എല്ലാമുണ്ടായി.
ശിക്ഷയുടെ ആക്കവും മൂക്കവും കൂട്ടാൻ വനിതാ കമ്മീഷനും ജനതാ കമ്മീഷനും പ്രതിപക്ഷവും ഭരണപക്ഷവും കൂട്ടുകക്ഷിയും എല്ലാം ഒരുമിച്ച് നിന്നു. അപ്പോഴും പത്രത്തിൽ വരുന്നു, മൂന്ന് വയസ്സുകാരി പീഡിപ്പിക്കപ്പെടുന്ന ഡൽഹി, അരമനകളിൽ പെൺകുട്ടികളുടെ അവകാശങ്ങൾ പിച്ചി ചീന്തുന്ന ഡൽഹി. ഇതല്ലേ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് വരുന്ന വേദനാജനകമായ വാർത്തകൾ? ഇവിടെ ശാന്തി വിളയാടുകയല്ല, അരുതായ്മകൾ പകർത്തപ്പെടുകയാണ്. കൂട്ടമാനഭംഗം ഒരു ട്രേഡ് നെയിമായി മാറിയിരിക്കുകയാണ്. കൂട്ടമാനഭംഗം ഡൽഹിക്കു ശേഷം എത്രയാണ് ആ ടേമുകൾ പത്രത്തിൽ വന്നത്, പലയിടങ്ങളിലുമായി വായിക്കേണ്ടി വന്നത്. അപ്പോൾ തെറ്റുകൾ പകർത്തപ്പെടുകയാണ്, തിരുത്തപ്പെടുകയല്ല. അരുതായ്മകൾ മാറ്റപ്പെടുകയല്ല, ആവർത്തിക്കപ്പെടുകയാണ്. അനിഷ്ടതകൾ കൂടുകയാണ്, അരിഷ്ടതകൾ വർദ്ധിക്കുകയാണ്, അക്രമം പെരുകുകയാണ്. ഇവിടെയാണ് മദീനയിലേക്ക് വരേണ്ടത്. മദീന ചോട് കർ ജന്നത്തിക്ക് ഖുശ്ബൂമിൽ നഹീ സക്തി. മദീന ഒഴിവാക്കിയിട്ട് ഉദ്യാനത്തിലേക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെന്നറിയുമോ? അമീറുൽ മുഅ്മിനീൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഒരു ഏട്, ഒരു യഹൂദിയിൽ നിന്ന് ചില്ലറ ദീനാറുകൾ അല്ലാഹുവിന്റെ ഹബീബ് വാങ്ങി. കൊടുക്കേണ്ട സമയം ആയിട്ടില്ല. പക്ഷേ ജൂതന്റെ ഒരു കരുതിക്കൂട്ടലാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചിരുത്തി. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ്, ലാ ഉഫാരിഖുക യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ തരാനുള്ള സംഖ്യ തരാതെ നിങ്ങളെ ഇവിടുന്ന് വിടൂല, ഇവിടെ ഇരിക്കണം. അവധി എത്തിയിട്ടില്ലാത്ത കടം, പറഞ്ഞ ഡേറ്റ് ആയിട്ടില്ലാത്ത കടം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചവിടെ ഇരുത്തി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇതൻ അജ്ലിസു മഅക, പരാതിയില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു. ളുഹർ കഴിഞ്ഞു, അസർ കഴിഞ്ഞു, മഗ്രിബ് കഴിഞ്ഞു, ഇശാ കഴിഞ്ഞു, രാത്രിയായി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുകയാണ് ജൂതന്റെ അടുക്കൽ. അവധിയെത്താത്ത കടത്തിന് ചോദിച്ചിട്ട് പ്രയാസപ്പെടുത്തുകയാണ്. സ്വഹാബത്തനാണെങ്കിലോ സഹിക്കുന്നില്ല. അവര് പല നിലയിലും ഇയാളെ കണ്ണുരുട്ടിയും കൈചുരുട്ടിയൊക്കെ കാണിക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, മല്ലദീ തസ്നഊൂൻ, എന്താണ് സ്വഹാബ നിങ്ങൾ ഇയാളെ നോക്കിയിട്ട് ചെയ്യുന്നത്? എന്തേ ഇയാൾക്കെതിരെ നിങ്ങൾ സമീപിക്കുന്നത് പാടില്ല? ഹബീബായ നബിയെ, തങ്ങളെ അന്യായമായിട്ടല്ലേ ഇയാളെ തടഞ്ഞു വച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇല്ല ഇല്ല, ലം യബഅസ്നി റബ്ബി, അല്ലാഹു എന്നെ അയച്ചത് അക്രമം ചെയ്യാനല്ല, അരുതായ്മയിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കാനല്ല എന്ന് പറഞ്ഞ് അനുയായികളെ മുഴുവനും സാന്ത്വനിപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുമ്പോ ആ ജൂതൻ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ച് ഇസ്ലാമിലേക്ക് വരികയാണ് ജൂതൻ. സഹിഷ്ണ ഭാവത്തിലൂടെയല്ലേ ജനതയെ മുഴുവനും നേർവഴിയിലേക്ക് ഹബീബ് കൊണ്ടുവന്നത്? സമാധാനത്തിലൂടെയല്ലേ ജനങ്ങളെ മുഴുവനും കൊണ്ടുവന്നത്? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിച്ച ലിയോ ടോൾസ്റ്റോയ് എഴുതുകയാണ് ഹബീബിനെ കുറിച്ച്, There is no doubt that Prophet Muhammad sallallahu alaihi wasallam is one of the greatest reformers who served the social framework profoundly. സമുദായത്തെ പ്രൗഢമായി നവോത്ഥാനം നടത്തിയ നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. It suffices him
He led a all nation to the enlightenment of truth and made it more inclined towards tranquility and peace. ലോകത്തെ മുഴുവനും വ്യാപകമായി ശാന്തിയിലേക്ക് സമാധാനത്തിലേക്ക് കൊണ്ടുവന്ന നേതാവാണ്. Prefer modesty and prevented from shedding blood and giving human sacrifices. മനുഷ്യനെ കൊല ചെയ്യാനും രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാനും അവിടുന്ന് പ്രേരിപ്പിച്ചില്ല. And widely opened to its gate to development and civilization. വികസനത്തിന്റെയും നാഗരികതയുടെയും വഴിയിലേക്ക് ജനങ്ങളെ മുഴുവനും മാടി വിളിച്ചു. This is a great deed that only a strong man can do, and a man like that deserves to be regarded with respect and admiration. ആദരവോടെ ബഹുമാനങ്ങളോടെ സ്വീകരിക്കപ്പെടുകയും ലോകത്തെ മുഴുവനും നേർവഴിയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത സമാധാനത്തിന്റെ ദൂതനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെന്ന് ലിയോ ടോൾസ്റ്റോയ് പോലും റഷ്യൻ ചിന്തകനാണ്, നിരൂപകനാണ്, അറബി പഠിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോ സാരേ ഊഞ്ചോ സേ ഊഞ്ചാ സംജേ ജൈസേ ഹേ ഉസ് ഊഞ്ചേ സേ ഊഞ്ചാ ഹമാരാ നബി അംബിയാ സേ കരോ അർശ് കോ മാലികോ ക്യാ നബി ഹേ തുമാരാ ഹമാരാ നബി. ഉന്നതങ്ങളിൽ പോയി ലോകമാകമാനമുള്ള ജനതയെ നേർവഴിയിലേക്ക് വിളിച്ച നായകർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വഴികളെ വായിക്കുമ്പോ ശാന്തിയുടെ തീരത്തേക്ക് പ്രകാശത്തിന്റെ താഴ്വരയിലേക്ക് ജനങ്ങളെ വിളിച്ചു. നാളെ നമ്മളെ ഹുദൈബിയ സന്ധിയിലേക്ക് നമ്മുടെ ഹൈബറിന്റെ തലങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുന്നതിന് മുമ്പ് പറയട്ടെ, ഇതെല്ലാം ഉദ്ധരിക്കുമ്പോ ചിലര് പറയും ഇസ്ലാം ഒരുപാട് യുദ്ധം നടത്തിയില്ലേ, ബദർ നടത്തിയില്ലേ, ഉഹദ് നടത്തിയില്ലേ, ഖന്ദഖ് നടത്തിയില്ലേ? എന്തിനാണ് ഇസ്ലാമിന്റെ യുദ്ധം? പരിശുദ്ധമായ ഖുർആൻ പറയാ, വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദിൻ. ഇങ്ങനെ ഒരു സൈന്യത്തെ ഇറക്കിയിട്ട് 1000 അക്രമകാരികളെ ഒതുക്കിയില്ലായിരുന്നെങ്കിൽ ലഹുദ്ദിമത്ത് സവാമിഉ, സന്യാസി മഠങ്ങൾ തകർക്കപ്പെടുമായിരുന്നു. ഇസ്ലാം പറയുന്ന ഖുർആൻ പറയുന്നതാണ്. കേവലം ഏതെങ്കിലും ഒരു ഗ്രന്ഥകാരന്റെ വാചകങ്ങളല്ല. ഇസ്ലാമിന്റെ പേരിൽ അങ്ങനെ ലോകത്തെ ചെറുത്തു നിൽപ്പില്ലായിരുന്നെങ്കിൽ, ബദറിന്റെയും ഉഹദിന്റെയും ഖന്ദഖിന്റെയും പോലെയുള്ള സമരക്കളങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാരഥ്യത്തിലുള്ള സമരക്കളങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ, വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദിൻ, അക്രമകാരികളെ തോൽപ്പിക്കുവാൻ ഒരു പ്രതിവർഗത്തെ ഇവിടെ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ, ലഹുദ്ദിമത്ത് സവാമിഉ, സന്യാസി മഠങ്ങൾ തകർക്കപ്പെടുമായിരുന്നു. വബിയഉൻ, ക്രിസ്ത്യാനികളായ സഹോദരന്മാരുടെ ആരാധനാലയങ്ങൾ, കനീസകൾ തകർക്കപ്പെടുമായിരുന്നു. വസ്സലവാത്ത്, ജൂതന്മാരുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുമായിരുന്നു. വമസാജിദു യുദ്കറു ഫീഹസ്മുല്ലാഹി കസീറ, അല്ലാഹുവിനെ ഒരുപാട് ദിക്ർ ചെയ്യുന്ന പള്ളികൾ തകർക്കപ്പെടുമായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, എന്തിനാണ് ഇസ്ലാമിന്റെ യുദ്ധം? എന്തിനാണ് ഇസ്ലാമിന്റെ പോരാട്ടം? കേവലം മുസ്ലിങ്ങളുടെ പള്ളി മാത്രം സംരക്ഷിക്കാനല്ല, ക്രൈസ്തവന്മാരുടെയും ജൂതന്മാരുടെയും മറ്റു മതക്കാരുടെയും സന്യാസി മഠങ്ങളെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കാൻ. കാരണം നാട്ടിൽ കുട്ടിച്ചോറായി കഴിഞ്ഞാൽ എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങളെയും ആരാധനാ വസ്തുക്കളെയും തകർക്കാൻ ഇറങ്ങിയാൽ ഇവിടെ സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റു മതക്കാരുടെ ആരാധനാലയങ്ങളെ കണ്ണുരുട്ടി കാണിക്കരുത്, അവരുടെ ആരാധനാലയങ്ങൾക്കെതിരെ തിരിയരുത്, അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്. നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും ഒരു സെക്യുലറിസ്റ്റ് രാജ്യമാണ്, മറ്റു മതങ്ങളോട് കൂടുതൽ സഹിഷ്ണുതയോടെ ജീവിക്കാൻ പഠിക്കേണ്ടവരാണ്. ആ ഒരു സഹിഷ്ണുതയിലാണ് ഇവിടെ മുഴുവനും ഉണ്ടായത്. അക്ബർ എന്ന് പറയുന്ന രാജാവിനെക്കാളും ഔറംഗസീബ് എന്ന് പറയുന്ന ഭരണാധികാരി വലിയ മതനിഷ്ഠയുള്ള ആളായിരുന്നു എന്ന ആരോപണം വരാറുണ്ട്. അതേസമയത്ത് അക്ബറിന്റെ കൊട്ടാരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ നോൺ മുസ്ലിംസുകൾ ഉണ്ടായിരുന്നത് ഔറംഗസീബ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കൊട്ടാരത്തിലായിരുന്നു. ചരിത്രം അങ്ങനെയാണ്. ഔറംഗസീബ് പണ്ഡിതനായിരുന്നു, സൂഫിയായിരുന്നു. ഹനഫി മദ്ഹബിലെ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഫത്വ ഗ്രന്ഥമായ ഫതാവ ആലംഗീരിയുടെ സമാഹർത്താവായിരുന്നു.
ഭരണാധികാരിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണകേന്ദ്രങ്ങളിലുള്ള ഒരു ഹിന്ദു പ്രവിശ്യയും ഇസ്ലാമിക വൽക്കരിക്കാൻ ശ്രമിച്ചില്ല. എവിടെയെങ്കിലും ഹിന്ദു നാമങ്ങളുള്ള സ്ഥലങ്ങളെ ഇസ്ലാമിക നാമങ്ങളാക്കാൻ ശ്രമിച്ചില്ല. കാരണം എന്താ? അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ട മഹാനാണ് ഔറംഗസീബ് ആലംഗീർ. അതുകൊണ്ടാണ് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഷഹറു മുബാറക്കിനെ ഡൽഹി ജമാ മസ്ജിദിൽ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാല് പതിഞ്ഞ കല്ല് ഡൽഹി ജമാ മസ്ജിദിൽ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുമായി ബന്ധപ്പെട്ട തിരുശേഷിപ്പുകൾ അങ്ങ് ഇന്ത്യയുടെ വ്യത്യസ്ത തലങ്ങളിൽ മുഗളന്മാരായ ഭരണാധികാരികൾ കൊണ്ടുവന്നതാണ്. ഡൽഹി ജമാ മസ്ജിദിലുണ്ട്, ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആധാറുകൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അങ്ങേയറ്റം ഏതാണ്ട് അജ്മീറിൽ നിന്ന് 200 ചില്ലാനം കിലോമീറ്റർ യാത്ര ചെയ്താൽ നാഗ്പൂർ എന്ന് പറയുന്ന റോഹൽ ഷെരീഫ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ ഒരു കുപ്പായം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അവിടെ ടൂറിസത്തിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്, ജുബ്ബയെ മുബാറക് എന്ന പേര്. അൽഹംദുലില്ലാ, ഞങ്ങൾ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മുൻഗാമികളായ ഭരണാധികാരികൾ ഔലിയാക്കന്മാരിലൂടെ സഹവസിച്ചുകൊണ്ട് കൊണ്ടുവന്നതാണ്. ചിഷ്തി സുഹറവർദി തരീഖത്തുകളുടെ മഹാന്മാരായ സൂഫികളുമായി ബന്ധമുള്ള ആളുകളായിരുന്നു അവർ. രാജ്യത്തെ സമാധാനം തകർക്കാൻ ശ്രമിച്ച ഭരണാധികാരികളല്ല. അതുകൊണ്ട് വരൂ, തആലൂ ഇലാ കലിമത്തിൻ സവായും ബൈനനാ വബൈനക്കും, നിങ്ങളും നമ്മളും യോജിക്കുന്ന കലിമത്തിലേക്ക് വന്നോ. ഇസ്ലാം ശാന്തിയുടെ മതമാണ്, സമാധാനത്തിന്റെ മതമാണ്. ആ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം ലോകത്തിനു നൽകിയ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഞാൻ നീട്ടുന്നില്ല, വരുന്ന ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിൽ ഹബീബിലേക്ക് ലയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വലാത്തു ചൊല്ലി ഇന്നത്തെ വേദി പിരിയാം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ഹബീബിന് വേണ്ടി എല്ലാം നൽകിയവരാണ് മഹാന്മാരായ സ്വഹാബത്ത്, മഹാന്മാരായ സ്വഹാബി വനിതകൾ. അതിൽ ഒരു മഹദിയാണ് സയ്യിദുന അർവ ബിന്ത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹാ. അർവ ബിന്ത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയാണ്, അഥവാ പിതൃ സഹോദരിയാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ അബൂജഹലും ഒരു സംഘവും വരുമ്പോ ഹബീബിനെ പ്രയാസപ്പെടുത്തുമ്പോൾ തുലൈബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന അർവ ബിന്ത് അബ്ദുൽ മുത്തലിബ് എന്ന മഹദിയുടെ മകൻ തുലൈബ് ബിൻ ഉമൈർ എന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചൊല്ലുകയാണ്. അബൂജഹൽ അല്ലാഹുവിന്റെ ഹബീബിനെ ആക്രമിക്കാൻ ചെല്ലുമ്പോ അർവ ബിന്ത് അബ്ദുൽ മുത്തലിബ് എന്ന മഹദിയുടെ മകൻ തുലൈബ് എന്നവർ ചെല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സെക്യൂരിറ്റി ആകാൻ അപ്പോഴാണ് ആരോ വിളിച്ചു പറയുകയാണ് അർവ എന്ന മഹദിയോട്, മോളെ നിന്റെ മോൻ എന്തിനായി പണിക്ക് നിൽക്കുന്നത്? മുഹമ്മദ് നബിക്ക് സെക്യൂരിറ്റിയായി നിന്നിട്ട് ഇങ്ങനെ പരിക്കേറ്റു വാങ്ങുന്നത് എന്തിനാണ്? അപ്പോഴാണ് പ്രിയപ്പെട്ട മകൻ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോ മഹദിയായ ഉമ്മ പറയുകയാണ്, ഖൈറു അയ്യാമിഹി യൗമ യദുബ്ബു അൻ ഇബ്നി ഖാലിഹി വഖദ് ജാഅ ബിൽ ഹഖ് മിൻ ഇൻദില്ലാ. എന്റെ മോന്റെ ഏറ്റവും നല്ല ദിവസങ്ങൾ ഈ മുഹമ്മദ് നബി തങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദിവസങ്ങളാണ്. കാരണം അല്ലാഹുവിൽ നിന്ന് സത്യവും കൊണ്ടുവന്ന നബിയാണത്. എന്റെ മകൻ ആ മാർഗത്തിൽ മരിച്ചു വീണാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പ ആരോ വിളിച്ചു ചോദിച്ചോ, അർവാ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയ ആളാണോ നിങ്ങളുടെ മകൻ? അതേ, എന്റെ മകൻ മുഹമ്മദ് നബിയുടെ അനുയായിയാണ്. അബൂ ലഹബിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ആളുകൾ പറഞ്ഞു, അബ്ദുൽ മുത്തലിബിന്റെ മകൾ അർവ എന്നവർ ഇസ്ലാമിന് അനുകൂലമാണെന്ന് പറഞ്ഞപ്പോൾ അബൂ ലഹബ് വന്നുകൊണ്ട് പറയുകയാണ്, പെണ്ണേ അജബല്ലക്ക് വലിത്തിബായിക്ക് മുഹമ്മദൻ അബ്ദുൽ മുത്തലിബിന്റെ മതം വലിച്ചെറിയുകയും മുഹമ്മദ് നബി അംഗീകരിക്കുകയും ചെയ്ത് ആ മുഹമ്മദ് നബിയുടെ മതത്തിലേക്ക് പോയതിൽ അത്ഭുതമുണ്ട് പെണ്ണേ. നീ എന്ത് ബുദ്ധിശൂന്യയായ പെണ്ണാണ്! അബൂ ലഹബ് എന്ന് പറയുന്നയാളോട് ശക്തമായ ഭാഷയിൽ അർവാ ബിന്ത് അബ്ദുൽ മുത്തലിബ് പറയുകയാണ്, ഓ അബൂ ലഹബേ, നിങ്ങളുടെ സഹോദരന്റെ മോനല്ലേ മുഹമ്മദ് നബി? സത്യപ്രവാചകനാണെങ്കിൽ നിങ്ങൾക്ക് നാളെ അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റും. ഇനി തെറ്റുകാരനാണെങ്കിൽ അനുജന്റെ മകനു വേണ്ടി വിട്ടുവീഴ്ച ചോദിക്കാൻ പറ്റും. എന്നാലും നിങ്ങൾ എന്ത് ബുദ്ധിശൂന്യനാണ്! ജനങ്ങളെ വിളിച്ചുകൂട്ടി സഹോദരപുത്രനെതിരെയല്ലേ തിരിയുന്നത്? നീയല്ലേടാ ബുദ്ധിയില്ലാത്തവൻ, നീയല്ലേടാ ബുദ്ധിശൂന്യനായ ആൾ എന്ന് ചോദിക്കുമ്പോ അർവാ ബിന്ത് അബ്ദുൽ മുത്തലിബിന്റെ മകൻ തുലൈബ് എന്ന മഹാൻ പരാക്രമങ്ങൾ ഏറ്റുകൊണ്ട് നിലത്ത് വീഴുമ്പോ മഹദി പറയുകയാണ്, ഇന്ന തുലൈബൻ നസറബ്ന ഖാലിഹി, എന്റെ മകൻ നല്ല മകനാണ്, അമ്മാവന്റെ മകനെ സഹായിച്ചവനാണ്, ശരിയായ ദീനിന്റെ കാവൽക്കാരനാണ്. ഈമാനുള്ള ജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, പ്രിയപ്പെട്ട മകനെയും ഭർത്താവിനെയും കുടുംബത്തെയും മുഴുവനും അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി നൽകിയ മഹാന്മാർ അവരെ മറന്നുപോയോ? അവരുടെ ജീവിതം വിട്ടുകളഞ്ഞോ? എന്നാലൊന്ന് പറയട്ടെ, മഹദിയായ അർവാ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായപ്പോ നീണ്ട ഒരു കവിതയങ്ങ് ചൊല്ലുകയാണ്. നീണ്ട കവിത മുഴുവനും ചൊല്ലി പറയാനുള്ള നേരമില്ല. അലായ റസൂലല്ലാഹി കുന്ത റജാന വകുന്ത ബിനാ ബറൻ വലം തകു ജാഫിയ വകുന്ത ബിനാ റൗഫൻ റഹീമൻ നബിയന ലയബ്കി അലൈക അൽയൗമ മൻ കാന ബാഖിയ. എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് റസൂലുള്ളാന്റെ മഹത്വവും കാരുണ്യവും എല്ലാം എണ്ണി എണ്ണി പറഞ്ഞിട്ട് അർവാ ബിന്ത് അബ്ദുൽ മുത്തലിബ് എന്ന മഹദി പറയുകയാണ്, ഫിദല്ലി റസൂലില്ലാഹി ഉമ്മീ വഖാലതീ വഅമ്മീ വനഫ്സീ ഖുസ്റതൻ സുമ്മ ഖാലിയാ. ഫിദല്ലി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ദണ്ഡമാണ്. ഉമ്മീ വഖാലതി, എന്റെ ഉമ്മയും എന്റെ അമ്മായിയും എന്റെ മാമിയും എന്റെ മാതാവും അല്ലാഹുവിന്റെ ഹബീബിന് ദണ്ഡമാ. വഅമ്മീ വനഫ്സീ,
എന്റെ പിതൃവ്യന്മാരും എന്റെ സ്വന്തം ശരീരവും അതാ കിടക്കുന്ന പവിത്രമായ മദീനയുടെ മണൽപ്പരപ്പിൽ കിടന്ന മാലോകരുടെ മനതലങ്ങളിലെ അനുരാഗത്തിന്റെ അത്തിവാരങ്ങളെ അറിഞ്ഞ് അടുത്തു പിടിച്ച് ചുംബനം കൊടുക്കുന്ന ലോകത്തിന്റെ മുഴുവനും നേതാവ്, ഈ സദസ്സിന്റെയും ലോകത്തുള്ള മഹിഷ്ട സദസ്സുകളുടെയും മുഴുവനും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾക്ക് ദണ്ഡമാണ്. അരുതായ്മകളിലേക്ക് പോകുന്ന പെങ്ങന്മാരെ, ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്ന സഹോദരിമാരെ, വൃത്തികേടുകൾക്ക് വേണ്ടി തെരുവ് തെണ്ടുന്ന പെങ്ങന്മാരെ, നമുക്കൊരു മതമുണ്ട്, ഒരു നേതാവുണ്ട്, നമുക്ക് ദർശനം നൽകിയ ഒരു നായകരുണ്ട്, നമുക്ക് വെളിച്ചം നൽകിയ ഒരു വീഥിയുണ്ട്, നമുക്ക് പ്രഭ പകർന്ന ഒരു പ്രവാചകരുണ്ട്. ഹബീബിനെ മറക്കല്ലേ പെങ്ങളേ, ഹബീബിന് വേണ്ടി ജീവിക്കണേ മോളെ. അലൈക മിനല്ലാഹി സലാമു തഹിയതൻ വഉദ്ഖിൽത ജന്നാതിൻ മിനല്ലദീനി റാദിയാ. അല്ലാഹുവിന്റെ ഹബീബേ, അവിടുത്തെ സ്വർഗോദ്യാനങ്ങളിൽ ഉന്നത പദവി ലഭിക്കട്ടെ, ഒരു മഹദിയുടെ പ്രാർത്ഥനയാണ്. നമുക്കെല്ലാം തരാൻ ഹബീബിന് കഴിയും. അല്ലാഹു അത്രയും വലിയ പദവി ഹബീബിന് നൽകിയിട്ടുണ്ട്. ഞാൻ നിർത്തുന്നു. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക സഹോദരന്മാർ. റസൂലുള്ളാഹി തങ്ങൾ ഒരു മദ്ഹി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല എല്ലാം കൊടുത്ത് ബഹുമാനിച്ച നേതാവാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു സഅദ് അൻസാരി ഹദ്ദസന ഹിഷാം ഇബ്നു ഉർവത്ത് ഇബ്നു ഹിഷാം ഇബ്നു ഉർവ عن جده عن عروة بن الزبير عن اسماء بنت ابي بكر رضي الله عنهما وعنهم قالت صديق الاكبر തങ്ങൾ പാടുവായിരുന്നു ലബീദിന്റെ കവിത. അഖുല്ലിയ അമ്മാ കുല്ലു ഷൈഇൻ സഅൽതുഹു ഫയുതി വഅമ്മാ കുല്ലു ദംബിൻ സയഫയഗ്ഫിറു. എന്റെ സഹോദരൻ എനിക്കെല്ലാം തരും, എന്റെ എല്ലാ തെറ്റുകളും എനിക്ക് പുറത്തു തരും. ലബീദ് ബിൻ റബീഅ എന്ന കവി പാടിയിട്ടുണ്ട്. അതുപോലെയാണ് എന്റെ ഹബീബ് എനിക്ക് ചോദിക്കുന്നതെല്ലാം തരും. അങ്ങനെയുള്ള നേതാവാണ് ഹാക്കദാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയും. ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാഹി അൻസാരിയിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹിന്റെ ഹബീബിനോട് എപ്പോ ചോദിച്ചാലും അള്ളാഹിന്റെ ഹബീബ് ഇല്ല ഇല്ല എന്ന് പറയൂല, നൽകുന്ന നേതാവാണ്. ഇമാമു തബറാനി അവിടെ തൗസത്തിൽ ഉദ്ധരിക്കുകയാണ് ഒരു സംഭവം. അബുസിറി അൽ അസ്ഖലാനി എന്ന മഹാൻ, അബുസിറി അൽ അസ്ഖലാനി എന്ന മഹാൻ, റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. فقلت يا رسول الله, ഞാൻ പറഞ്ഞു നബിയേ, ഇസ്തഗ്ഫിർ ലീ, എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ നബിയേ. ഞാൻ റസൂലുള്ളാഹിനോട് സ്വപ്നത്തിൽ പറഞ്ഞതാണ്. ഇമാം തബറാനി ഉദ്ധരിച്ച സംഭവമാണ് അബു സിറിൽ അസ്ഖലാനിയിൽ നിന്നാണ്. എനിക്ക് പൊറുക്കലിനെ ചോദിച്ച് അള്ളാഹുവിൽ നിന്ന് പൊറുക്കലിനെ വാങ്ങി തരണേ നബിയേ. അള്ളാഹിന്റെ റസൂല് മൗനം ദീക്ഷിച്ചു. ഫഖുൽതു യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ ഹബീബ് മിണ്ടിയില്ല, മറുപടി നൽകിയില്ല. അപ്പ ഞാൻ ചോദിച്ചു നബിയേ, ഇന്ന സുഫിയാൻ ഇബ്നു ഉയൈന തഹദ്ദസനാ അൻ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ, മുഹമ്മദ് ഇബ്നുൽ മുൻകദിറിൽ നിന്ന് സുഫിയാൻ ഇബ്നു ഉയൈന ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അൻ ജാബിറിൻ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, മാ സുഇൽത ഷൈഅൻ ഖത്തു ഫഖുൽത ലാ, തങ്ങളോട് ചോദിച്ചതൊന്നും നൽകാതിരുന്നിട്ടില്ല എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ നബിയേ. പിന്നെന്തേ ഞാൻ പൊറുക്കലിനെ ചോദിച്ചിട്ട് എനിക്ക് തരാത്തത്?
ഫതബസ്സമ ഫീ വജീഹി. ഈ വിശദീകരണം ഞാൻ അങ്ങ് പറഞ്ഞപ്പോ എന്റെ മുഖത്തു നോക്കി അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് ചിരിച്ചു. ഫഖാല അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ ഈ അഷ്കലാൻകാരന് പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് സ്വപ്നത്തിൽ നബി തങ്ങൾ എനിക്ക് ദുആ ചെയ്തു തന്നു. അല്ലാഹുവേ ഞങ്ങൾക്കും ഹബീബിലേക്കൊരു കൽബ് നൽകിയിട്ട് വരുന്ന ദിവസങ്ങളിൽ റസൂലുള്ളാനെ കണ്ട മഹാന്മാരെ ഞങ്ങൾ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ എന്റെ വിഷയം എവിടെയും എത്തിയിട്ടില്ല, ഇതൊരു തുടക്കമാണ്, ഹബീബിനെ തുടങ്ങാനേ ഈ ജീവിതം തികയൂ, തുടരാൻ മതിയാവില്ല, തീർക്കാൻ ഏതായാലും കഴിയില്ല, ഈ നിൽക്കുന്ന നൃത്തം കൊണ്ട് നാളെ ഹബീബിന്റെ ലിവാഇന്റെ കീഴിൽ ഞങ്ങളെ ഒന്ന് ഒരുമിച്ചു തരണേ റബ്ബേ. ഹബീബ് അവിടുത്തെ അനുയായികളെയും കൂട്ടി സ്വർഗത്തിലേക്ക് പോകുമ്പോ ഞങ്ങളെ ഒഴിവാക്കിക്കളയല്ലേ റബ്ബേ. അവിടുത്തെ മഹാന്മാരായ മഹബീങ്ങൾ പിന്നിൽ പോകുമ്പോ ഞങ്ങളുടെ കയ്യിലൊരു അമലുമില്ലെങ്കിലും അർഹമുറാഹിമേ, ഈ രാത്രിയിൽ ഇവിടെ ഒരുമിച്ചുകൂടി നല്ല മനസ്സുള്ള കുറേ മുഅ്മിനീങ്ങൾ സ്വലാത്തു ചൊല്ലിയിട്ട് നിൽക്കുന്നുണ്ട്. നീ കൈവെടിയല്ലേ റബ്ബേ. ഈ പള്ളിമുക്കിൽ നടക്കുന്ന സ്നേഹപ്രപഞ്ചം ഞങ്ങൾ കാഹിറത്തിലേക്ക് സ്വർഗപ്രപഞ്ചത്തിലേക്ക് ഒരു വഴിയാക്കണേ റബ്ബേ. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. മുഅ്മിനീങ്ങളെ, മൗലിദ് കഴിഞ്ഞിട്ടുള്ള ഒരു ദുആയുടെ സ്ഥാനത്താണ് റസൂലുള്ളാഹിന്റെ മദഹ് ചൊല്ലിയിട്ടുള്ള ദുആ. ഞാൻ ദുആ അർക്കാൻ അർഹനല്ല, പക്ഷേ നല്ല കൽബുള്ള കുറെ മുഹബ്ബീങ്ങളുണ്ട്, ഇവിടുന്ന് ഇജാബത്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണം. അങ്ങനെ പ്രതീക്ഷ വെച്ചവർക്ക് കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ സാധുക്കളായി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വിദേശത്ത് നിന്ന് ഞാൻ ഈ വേദിയിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെടുക്കൽ മദീനയിലുള്ള പ്രവർത്തകർ പോയി സമ്മതം ചോദിച്ചു, സലാം പറഞ്ഞു. ഇതുപോലെ ഒരു സ്നേഹപ്രപഞ്ചം നടക്കുന്നുണ്ട്. അവിടത്തേക്ക് സലാം എത്തിച്ചിട്ട് നമ്മുടെ പ്രവർത്തകർ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി ദുആ അർന്നിട്ടുണ്ട്. അതുപോലെ ഉഹദ് മലയുടെ താഴെ താമസിക്കുന്ന മുഹമ്മദുൽ അർഫജ് തങ്ങളെ ഞാൻ വിളിച്ചു, എന്നിട്ട് നമ്മുടെ മജ്ലിസ് തുടങ്ങുകയാണെന്ന് അറിഞ്ഞു. അതെ, ഞാൻ ദിക്റിന്റെ മജ്ലിസ് കഴിഞ്ഞ് വരികയാണ്, നിങ്ങളുടെ മജ്ലിസിനു വേണ്ടി മദീനത്തുനിന്ന് സമ്മതം തരുന്നു. അങ്ങനെ ഒരുപാട് മഹാന്മാരുടെ സമ്മതം വാങ്ങിയിട്ടാണ് ഈ മജ്ലിസിലേക്ക് ഞങ്ങൾ വരുന്നത്. പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ ഞങ്ങളുടെ സഹപ്രവർത്തകർ അധ്വാനിക്കുന്നത്, ഇവിടെയുള്ള നിങ്ങളെല്ലാം എത്തിച്ചേർന്നത്. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനെ, ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനേ. മരണം വരെ റസൂലുള്ളാഹിന്റെ മദഹ് പറയാൻ സാധുക്കളായ ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനേ. അതിലായി ഞങ്ങളെ മരിപ്പിക്കണേ റഹ്മാനേ. നിനക്ക് എത്ര ശുക്ർ ചെയ്താലും ഞങ്ങൾ മതിയാകാത്തവരാണ്, കാരണം നീ ഞങ്ങളെ ഏഴാം വർഷവും ഇവിടെ ഒരുമിച്ച് കൂട്ടിയല്ലോ റബ്ബേ.
വല്ലാതെ നീ ഔദാര്യം ചെയ്തതാണ്, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനേ. കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ഇരിപ്പിടങ്ങളിലിരുന്ന പല ആളുകൾ ഖബറിലുണ്ട്, അവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനേ, ഖബർ പ്രകാശപൂരിതമാക്കണേ റഹ്മാനേ. ഉമ്മപെങ്ങന്മാരിൽ നിന്ന് മരണപ്പെട്ടുപോയവരുണ്ട്, അവരുടെയും ഖബർ നീ സ്വർഗമാക്കണേ റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. ഞങ്ങൾ ഞങ്ങളുടെ ഇൽമ കൊണ്ടോ വിവരം കൊണ്ടോ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഞങ്ങളുടെ മുൻഗാമികളുടെ ദുആയാണ്. അവരുടെ ദർജ നീ ഉയർത്തണേ റബ്ബേ. പ്രത്യേകിച്ചും എന്റെ പ്രിയപ്പെട്ട വാപ്പിച്ച, ഇവിടെ ജനിച്ചു വളർന്ന അബ്ദുൽ ജലീൽ മുസ്ലിയാർ, അവിടുത്തെ ഉസ്താദും ഇവിടുത്തെ മുദരിസുമായിരുന്ന ഉപ്പയുടെ ഷെയ്ഖും ജ്യേഷ്ഠനും ഒക്കെയായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുൽ ജൗഹരി ഉസ്താദ്, അതുപോലെ എന്റെ ഉമ്മയുടെ വാപ്പയുടെ ആണ്ടിന്റെ ദിവസമാണിന്ന്. അള്ളാഹുവേ, അവരുടെ എല്ലാ ദർജ നീ ഉയർത്തണേ റബ്ബേ. അവരെ ഞങ്ങൾക്ക് കണ്ടു മതിയായിട്ട് പറഞ്ഞു വിട്ടതല്ല, നീ വിളിച്ചപ്പോ യാത്രയായതാണ്. നാളെ സ്വർഗത്തിൽ കൈപിടിച്ചു കടക്കുന്ന മാതാപിതാക്കൾ മക്കൾ സ്നേഹജനങ്ങളിൽ ഞങ്ങളെ എല്ലാം ഉൾപ്പെടുത്തണേ റബ്ബേ. നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളുടെ മജ്ലിസ് ഒന്നും നീ നിരാശപ്പെടുത്തല്ലേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ റബ്ബേ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഒരുപാട് രോഗികളുണ്ട്, നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഡിസ്കിന് തകരാറുള്ളവർ, ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളവർ, കിഡ്നിക്ക് തകരാറുള്ളവർ, അതുപോലെ പല വിധേനയുള്ള രോഗങ്ങൾ, തലവേദനകൾ, പ്രയാസങ്ങൾ, അവയവ വേദനകൾ പലതുമുള്ളവരുണ്ട്, നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. നീ ഷിഫയാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിലൊക്കെ പങ്കെടുക്കാറുള്ള നൈസാം സഖാഫി എന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ഒരാൾ അപകടപ്പെട്ട് കുറെ കാലമായി ചികിത്സയിലാണ്. നീ ഷിഫാ നൽകണേ റബ്ബേ, പൂർണമായ ആഫിയത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ, അതുപോലെ ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങളിൽ ഒരാൾ ഒരു ബിൽഡിങ്ങിന്റെ മേലെന്ന് വീണിട്ട് ഹോസ്പിറ്റലിലാണ്. റബ്ബേ, നീ പൂർണമായ ആഫിയത്തോടെ എത്രയും പെട്ടെന്ന് ഷിഫ നൽകണേ റബ്ബേ, ഷിഫ നൽകണേ റബ്ബേ, ഷിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ മശായിഖുമാർ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ റബ്ബേ. ഈ സ്നേഹപ്രപഞ്ചത്തെ ഇഷ്ടം വെച്ച് അതായൊന്നുമില്ലല്ലോ, കച്ചവടം കുറച്ചൊന്ന് നേരത്തെ കടയടച്ചാലും ഉറങ്ങാൻ അല്പമൊന്ന് വൈകിയാലും ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നാലും ഇത് റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് വെച്ച് എല്ലാ ദിവസവും പങ്കെടുക്കുന്നവർക്ക് നീ പ്രത്യേകമായ ഫളൽ നൽകണേ റബ്ബേ. ഇത് ആഖിറത്തിലേക്കുള്ളൊരു കരുത്ത് സ്വത്താക്കണേ റബ്ബേ. ഇതിനു വേണ്ടി മാസങ്ങളായി ഉറക്കൊഴിഞ്ഞ് അധ്വാനിക്കുന്ന പ്രവർത്തകർ, ചെറിയ മക്കൾ, വളണ്ടിയർമാർ എല്ലാവർക്കും നീ ആഫിയത്തു സിഹത്തു നൽകണേ റബ്ബേ. രോഗവും ക്ഷീണവും ഉണ്ടായിട്ടും ബോംബെയിൽ നിന്ന് ഞങ്ങളുടെ ഈ സദസ്സിലേക്ക് മതിവരുവോളം ദുആ ചെയ്തു തന്ന സബാഹുദ്ദീൻ ദിഫായി തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. അതുപോലെ തന്നെ അൽഅഹ്സയിൽ നിന്നുള്ള അത്തൗഖാൻ എന്നൊരു പണ്ഡിതൻ ഇന്നതാ മരണപ്പെട്ടുപോയി, ഖബർ നീ സ്വർഗമാക്കണേ റബ്ബേ, ദർജ നീ ഉയർത്തണേ റബ്ബേ. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ഉമ്മബന്ധന്മാര് ആമീൻ പറയുന്നുണ്ട്, നീ ആഫിയത്ത് നൽകണേ റബ്ബേ, ദീർഘായുസ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, കുടുംബജീവിതങ്ങളിൽ സന്തോഷം നൽകണേ റബ്ബേ. അല്ലാ, ഞങ്ങൾ ഇവിടെ കണ്ടു പരിചയപ്പെടുന്ന ഈ മുഖങ്ങളെല്ലാം സാധുക്കളായ ഞങ്ങളെ അവരോടൊപ്പം നാളെ ജന്നത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ഞങ്ങൾക്കിവിടെ ഒരു സ്ഥാനവും വേണ്ട, ഒരധികാരവും വേണ്ട, നിന്റെ അടുക്കൽ വലിയ അംഗീകാരം തരണേ റബ്ബേ. നീ